ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എന്നെ നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ഫിഷ് ഫ്രൈ ആണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ എളുപ്പത്തിൽ എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ലെറ്റ്സ് സീ ദ വീഡിയോ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇതുപോലത്തെ ഒരു 10 മീൻ ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഈ ഫിഷിൻ്റെ നെയിം എനിക്കറിയത്തില്ല. ഏകദേശം ഒരു കരിമീനിൻ്റെ ഫാമിലിയിൽ പെട്ടതാണെന്ന് തോന്നുന്നു. ഷേപ്പ് കാണുമ്പോൾ അതുപോലെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ചേർക്കുന്നത്. ഒരു 8-10 ചെറിയ ഉള്ളിയാണ് ആദ്യം ചേർത്തത്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചേർത്തു. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം കുരുമുളകാണ് ചേർക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഞാനിവിടെ 1 ടീസ്പൂൺ സോൾട്ട് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് അല്പം വെള്ളം ചേർത്ത് നമുക്ക് പേസ്റ്റാക്കി എടുക്കാം. അപ്പം ഞാനിത് പേസ്റ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ ഇത് ഞാൻ ഏകദേശം ഇതുപോലെയാണ് പേസ്റ്റാക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് ഓരോ ഫിഷായി അങ്ങിട്ട് മസാല തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ ഈ ഫിഷിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് മസാല തേച്ച് കൊടുക്കണം. അപ്പോൾ അല്ലെങ്കിൽ ഉള്ളിലേക്കൊന്നും ടേസ്റ്റ് കിട്ടത്തില്ല. പുറമേ മാത്രം മസാലയുടെ ടേസ്റ്റ് വരത്തുള്ളൂ. അതുകൊണ്ട് ഉള്ളിൽ നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കണം. അങ്ങനെ നമുക്ക് ഓരോ മീനായിട്ട് എല്ലാ മീനിലും ഇതുപോലെ തേച്ച് കൊടുക്കണം. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള മീനും കൂടെ ഇതുപോലെ മസാല തേച്ച് പിടിപ്പിച്ചെടുക്കാം. അപ്പം ഞാൻ എൻ്റെ എല്ലാ ഫിഷിലും ഇതുപോലെ മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതിനി നമുക്കൊരു 10 മിനിറ്റ് അടച്ച് വെച്ച് മാറ്റി വയ്ക്കാം. അപ്പം ഞാൻ എൻ്റെ പാൻ ഇവിടെ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം പാൻ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓയിൽ വേണമെങ്കിൽ അതും യൂസ് ചെയ്യാം. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫിഷ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്ലെയിം ഒരിക്കലും കൂട്ടി കൊടുക്കരുത്. അപ്പോൾ ഉള്ളിലങ്ങ് വേവത്തില്ല. അതുകൊണ്ട് എപ്പോഴും ഫ്ലെയിം ഒരു മീഡിയം ആയിട്ടേ വയ്ക്കാൻ പാടുള്ളൂ. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുത്തത്. ഒരു നല്ല സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ് കറിവേപ്പില ചേർത്തത്. അപ്പോൾ നമ്മുടെ ഫിഷ് ഒരു സൈഡ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതിനി മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, എണ്ണയൊന്നും കയ്യിലേക്ക് തെറിക്കരുത്. എനിക്കെപ്പോഴും പറ്റാറുള്ള ഒരു കാര്യമാണത്. അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് വേണം അത് നമ്മൾ ചെയ്ത് കൊടുക്കാൻ. അപ്പം നമ്മുടെ ഫിഷ് ഏകദേശമൊക്കെ ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ 2 സൈഡും ഫ്രൈ ആയതുകൊണ്ട് നമുക്കിത് കോരിയെടുക്കാം. അങ്ങനെ നമുക്ക് ഇതുപോലെ ബാക്കിയുള്ള ഫിഷ് കൂടെ ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാൻ ഫിഷെല്ലാം ഇതിൽ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. എനിക്ക് ഇൻഡോർ പ്ലാന്റ്സ് ഒരുപാട് ഇഷ്ടമാണ്. ഇതെൻ്റെ ഫേവറേറ്റ് പ്ലാന്റാണ് മണി പ്ലാന്റ്. അപ്പോൾ എനിക്കിത് കാണുന്നത് ഒരുപാട് ഇഷ്ടമാണ്. ഒരു പോസിറ്റീവ് എനർജിയാണ് ഉണ്ടാവാറ്.
അപ്പം അതുകൊണ്ട് ഞാനിത് കിച്ചണിൽ വിൻഡോയുടെ സൈഡിലാണ് വെച്ചിട്ടുള്ളത്. ഞാനിത് വെറും 5 ലീഫ് മാത്രമാണ് വെച്ചിട്ടുണ്ടായിരുന്നത് വെള്ളത്തിൽ. ഇപ്പോൾ ഒരുപാട് ലീവ്സൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി, അതാണിത് കാണിച്ചത്. അപ്പോൾ നമ്മുടെ ഫിഷ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ സ്വാദിഷ്ടമായ അടിപൊളി ഫിഷ് ഫ്രൈ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടവർ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ കമൻസ് എന്നെ അറിയിക്കണം. പിന്നെ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ ആരും മറക്കരുത്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫ്രണ്ട്സ്. അടുത്ത വീഡിയോ ആയി വരുന്നത് വരെ ബൈ ബൈ.